ഇന്നലെ ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ മലയാളി സൈനികനടക്കം 5 സൈനികർക്ക് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ പൂഞ്ച് നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ നടന്നത്. കൊട്ടാരക്കര ഓടവനാട്ടം സ്വദേശി എച്ച് വൈശാഖ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ സുബേദാർ ജസീന്ദർ സിംഗ്, സുരാജ് സിംഗ്, ഗജൻ സിംഗ്, മന്ദീപ് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈശാഖ് സൈന്യത്തിൽ ചേർന്നിട്ട് 4 വർഷം മാത്രം. ഇക്കഴിഞ്ഞ ഓണത്തിനാണ് വൈശാഖ് അവസാനമായി നാട്ടിലെത്തിയത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന വൈശാഖ് ഹരികുമാർ മീന ദമ്പതികളുടെ മകനാണ്. ശില്പ സഹോദരിയാണ്. 2017ലായിരുന്നു വൈശാഖ് സൈന്യത്തിൽ ചേർന്നത്. ഇക്കഴിഞ്ഞ ഓണത്തിനായിരുന്നു അവസാനമായി വൈശാഖ് വീട്ടിലെത്തിയത്. സൈന്യത്തിൽ സിപ്പോയിയായിരുന്നു വൈശാഖ്. വൈശാഖ് വീരമൃത്യു വരിക്കുമ്പോൾ അസ്തമിക്കുന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. 2017ൽ കരസേനയിൽ ചേർന്ന ശേഷമാണ് സ്വന്തമായി 10 സെന്റ് ഭൂമി വാങ്ങി അതിലൊരു വീട് പണിതത്. കഴിഞ്ഞ വർഷം ഗൃഹപ്രവേശനവും നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോൾ പുതിയ വീട്ടിൽ താമസിച്ചിട്ടാണ് വൈശാഖ് മടങ്ങിയത്. വൈശാഖിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. പൂഞ്ചിലെ വനമേഖലയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം തടഞ്ഞതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സൈനികരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. 5 ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. ഈ വർഷം ആദ്യമായാണ് കാശ്മീരിൽ ഭീകരരുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഇത്രയധികം സൈനികർ വീരമൃത്യു വരിക്കുന്നത്. സുരങ്കോട്ട് മേഖലയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം പരിശോധന നടത്തുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഓഫീസർ കമ്മീഷണർ ഉൾപ്പെടെയുള്ള 5 സൈനികർക്ക് വീരമൃത്യു വരിച്ചത്. ഈ മേഖല പൂർണ്ണമായി സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ചാമ്പ്രർ വനത്തിൽ നുഴഞ്ഞുകയറ്റക്കാരായ ഭീകരവാദികൾ മാരക ആയുധങ്ങളുമായി ഒളിച്ചിരിപ്പുണ്ടെന്നും പ്രദേശത്തെ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും സൈനിക വക്താവ് വ്യക്തമാക്കി. നേരത്തെ ആനന്ദ് നഗറിലും ബന്ദിപ്പോറിലും നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇതിൽ ഒരാൾ ഇംതിയാസ് അഹമ്മദ് ദാർ ആണെന്നും കാശ്മീരിലെ ജനങ്ങളെ കൊലപ്പെടുത്തിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണെന്നുമാണ് വിവരം. തുടർച്ചയായ ഭീകരാക്രമണങ്ങളിൽ 7 സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായതിനു പിന്നാലെയാണ് സുരക്ഷാസേന ഭീകരർക്കായി തിരച്ചിൽ ശക്തമാക്കിയത്. പൂഞ്ചിൽ രാവിലെ 9 മണിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പീർ പഞ്ചാൾ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. മേഖല പൂർണ്ണമായി സൈന്യം വളഞ്ഞു എന്നായിരുന്നു അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ ആക്രമണ പരമ്പരകൾക്ക് പിന്നാലെ തീവ്രവാദികളുടെ അനുഭവമുള്ള 700 പേരെ തടവിലാക്കിയെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. കാശ്മീർ താഴ്വരയിലെ ആക്രമണ ശൃംഖല തകർക്കാനാണ് ഇവിടെ തടവിലാക്കിയത് ാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ജമ്മു കാശ്മീർ ലെഫ്റ്റ് ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സാധാരണക്കാർക്ക് നേരെ ആക്രമണം തുടങ്ങിയതോടെ വലിയ ആശങ്കയിലാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കാശ്മീരി പണ്ഡിറ്റുകളുടെ സംഘടന ജമ്മുവിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ആക്രമണങ്ങൾ തടയുന്നതിലെ ഭരണകൂടം പരാജയപ്പെട്ടെന്ന് നാഷണൽ കോൺഫറൻസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി. ജമ്മു കാശ്മീരിലെ അനന്ത്നഗറിലും ബന്ദിപ്പോറയിലും സൈന്യം ഇന്ന് രാവിലെ 2 ഭീകരരെ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രജൌറി ജില്ലയിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് സൈന്യം മുന്നിട്ടിറങ്ങിയത്. തിരച്ചിൽ തുടരുകയാണെന്നും ഭീകരർക്കെതിരെ ശക്തമായ വെടിവെപ്പാണ് നടക്കുന്നതെന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.